തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിയും സംഘടനാ വിഷയങ്ങളും ചർച്ച ചെയ്യാൻ നേതാക്കളെ ദില്ലിയിലേക്ക് വിളിപ്പിച്ച AICC നേതൃത്വം. ഉമ്മൻചാണ്ടി, മുല്ലപ്പള്ളി, രമേശ് ചെന്നിത്തല എന്നിവരെ ദില്ലിയിലേക്ക് വിളിപ്പിച്ചു. താരിഖൻവറിന്റെ കേരള സന്ദർശനം റദ്ദാക്കിയാണ് നേതൃത്വത്തിന്റെ നടപടി. ഗ്രൂപ്പ് വീതം വെക്കലും നേതാക്കളുടെ വ്യക്തി താൽപര്യങ്ങളും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി. പ്രധാന നേതാക്കൾ തമ്മിൽ ഏകോപനമില്ല. പാർട്ടി സംഘടനാ സംവിധാനം തകർന്നു. DCC നേതൃത്വങ്ങൾ സമ്പൂർണ്ണ പരാജയമാണ്. ഇവയാണ് കേരളത്തിലെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് നൽകിയ റിപ്പോർട്ടിലെ പ്രധാന ഭാഗങ്ങൾ. അടിയന്തരമായി DCC അധ്യക്ഷന്മാരെ മാറ്റണം. നേതാക്കളെ ദില്ലിയിലേക്ക് വിളിപ്പിച്ച് തീരുമാനം പ്രഖ്യാപിക്കുകയാണ് ദേശീയ നേതൃത്വത്തിന്റെ ലക്ഷ്യം. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് അഴിച്ചുപണി വേണ്ടെന്നാണ് ചെന്നിത്തലയുടെ അഭിപ്രായം. ഈ ഘട്ടത്തിൽ DCC അധ്യക്ഷന്മാരെ മാറ്റിയാൽ അടുത്ത മാസം 1 ആരംഭിക്കുന്ന ചെന്നിത്തലയുടെ കേരള പര്യടനം പൊളിയുമെന്നാണ് ഐ വിഭാഗത്തിന്റെ ആശങ്ക. എന്നാൽ അഴിച്ചുപണി അനിവാര്യമെന്ന ഉറച്ച നിലപാടിനൊപ്പമാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. മാത്രമല്ല, സംഘടന ശക്തിപ്പെടുത്താതെ തെരഞ്ഞെടുപ്പിനിറങ്ങിയാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വിധി ആവർത്തിക്കുമെന്നും മുല്ലപ്പള്ളി ദേശീയ നേതൃത്വത്തെ അറിയിച്ചു. കൂടാതെ വെൽഫെയർ പാർട്ടി കൂട്ടുകെട്ടും ലീഗ് അപ്രമാദിത്വവും മുല്ലപ്പള്ളി ചർച്ചയിൽ ഉന്നയിക്കും. മുല്ലപ്പള്ളിയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിന് AICC നേതൃത്വം വഴങ്ങിയാൽ പാർട്ടി വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകാനാണ് സാധ്യത. 17 മൂന്ന് നേതാക്കളും ദില്ലിയിൽ ഉണ്ടാകണമെന്നാണ് AICCയുടെ അറിയിപ്പ്. ദേശീയ നേതാക്കളുമായി ആദ്യം അനൌപചാരിക ചർച്ച നടത്തും. 18 രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടക്കും. തുടർന്ന് തൃശൂർ, കോഴിക്കോട് ജില്ലകൾ ഒഴികെയുള്ള 12 ജില്ലകളിലെയും DCC അധ്യക്ഷന്മാരെ മാറ്റി പുതിയ അധ്യക്ഷന്മാരെ നിയമിക്കുമെന്നാണ് സൂചന. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.